buddy. അതിവിടെ അയർലൻഡിലെ കൗണ്ടി ഡോണീഗിൽ, അതായത് ഞങ്ങൾ താമസിക്കുന്ന കൗണ്ടിയിലുള്ള ഹയസ്റ്റ് പീക്കുള്ള ഒരു മൗണ്ടനാണ്. അവിടെ താഴെ ഞാൻ സൂം ചെയ്യാൻ നോക്കുന്നുണ്ട്. അതൊരു കൊച്ചു പള്ളിയാണ്, മോൾഭാഗം ഒന്നുമില്ല, പഴയ ഒരു പള്ളിയാണ് തോന്നുന്നത്. അതിൻ്റെ അടുത്തോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ മൗണ്ട് എറീഗലാണ് ആ കാണുന്നത്. അപ്പം ഞാനവിടെ ചുറ്റുവട്ടത്തെല്ലാം നോക്കി. ഈ മൗണ്ട് എറീഗൽ എന്ന് പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും ആണെങ്കിൽ വലിയ മലയൊക്കെ ഉണ്ടെന്ന്. കാരണം നമ്മൾ നാട്ടിൽ ഇതിൽ എത്രയോ ഭംഗിയുള്ള മലകൾ കാണുന്നു, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് നാട്ടിലൊക്കെ മല വെച്ച് നോക്കുമ്പം ഇതൊന്നും വലിയൊരു ഭംഗിയൊന്നുമില്ല. ഇവയൊക്കെ കൊണ്ട് നാട്ടിലൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മലയാണ്. ഇവരെ സംബന്ധിച്ചോളം ഒരു വലിയ മലയാണ് ആ പുഴയിൽ കാണുന്ന മൗണ്ട് എറീഗൽ എന്ന് പറയുന്നത്. അതിന് 751 meter ഹൈറ്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നടക്കാനൊക്കെ പോകുന്നുണ്ട്. വാവച്ചി അതുപോലെ പതിവ് പോലെ അവിടെ കല്ല് പിറക്കാനായിട്ട് ഇരുന്നു, കല്ലും പുല്ലൊക്കെ പറക്കാനായിട്ട് ഇരുന്നു വാവച്ചി. അപ്പം ആ മല ഞാൻ പല സൈഡിൽ നിന്ന് നോക്കി. ഇതിന് എന്താണ് പ്രത്യേകത എന്ന് എനിക്ക് ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവില്ല. ബാക്കി മലകൾ പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് അതിനാണ് അവിടെ ഉള്ളതിൽ 7 sisters എന്ന് വിളിക്കുന്നത്. മീൻസ് 7 മലകളുണ്ട്. ആ 7 മലയിൽ ഈ മലയ്ക്കാണ് ഏറ്റവും ഹൈറ്റ് കൂടുതലെന്നാണ് അവർ പറയുന്നത്. പിന്നെ ചില സമയത്ത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ ഒരു പിങ്കിഷ് കളർ വരും. അത് ഈ സൂര്യൻ്റെ പ്രകാശമൊക്കെ കാരണമാണ് അതിൻ്റെ മുകളിലൊക്കെ പിങ്കിഷ് കളർ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ആൾക്കാർ മലയൊക്കെ കാരണം ഇഷ്ടംപോലെ വേറെ ആ സൈഡിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ വാവച്ചനെ വെച്ചുകൊണ്ട് ആ മലയുടെ മുകളിൽ കയറുന്നത് തീരെ സാധ്യമായിട്ടുള്ള കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ കയറാൻ പോയില്ല. അപ്പോൾ ഞങ്ങൾ ആ ചെയറിലൊക്കെ കുറച്ച് നേരം ഇരുന്നു, കുറച്ച് കാറ്റൊക്കെ കൊണ്ടു. അവിടെ വന്ന് അമ്മച്ചിമാർക്കൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. പിന്നെ അവർ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് തന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയി. പിന്നെ ഞങ്ങളുടെ ഇന്ന് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് മെറ്റാൽ എന്നാണ് തോന്നുന്നത് പ്രൊനൗൺസ് ചെയ്യുന്നത്, ആ ഒരു ഷോപ്പ് ഉണ്ട് ഡെറിയിൽ, അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് വെയിലുള്ള ഒരു ദിവസം ആയതുകൊണ്ട് ഞാൻ പുറത്ത് എവിടെയെങ്കിലും ഞങ്ങൾക്കൊന്ന് കാഴ്ച കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. എന്തായാലും ഇത് ഇവിടെ ഞാൻ അത്ര അടുത്തായിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരെ പോകുന്നത്. അപ്പം മല അപ്പോഴത്തെ സൈഡിൽ പോയി, എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി എടുത്ത് ആ മലയുടെ നേരെ പോകുന്നതാണ് കുറേ ഷോർട്ട്സ് എടുക്കാനായിട്ട്. നല്ല ഭംഗിയുണ്ട് അകലെ നിന്നൊക്കെ കാണാനായിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇതിലും അടിപൊളി മലകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നലാണെന്നറിയത്തില്ല, പക്ഷേ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇതിലും ഭംഗിയുള്ള മലകൾ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ. അപ്പം അതാണ് നമ്മുടെ മറ്റാളെന്ന് പറഞ്ഞ ഷോപ്പ്. അപ്പം ഇത് ഡെറിയിലാണുള്ളത്, അതായത് UK ആണുള്ളത് ഈ കട. അപ്പം അവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി പറഞ്ഞാൽ അവിടെ നല്ല അടിപൊളി ഡ്രസ്സ് നല്ല വിലക്കുറവിലൊക്കെ കിട്ടുന്നു. അപ്പോൾ അത് കാണാനായിട്ട്
ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ പോയതാണ് സത്യത്തിൽ. അവിടെ സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സമ്മർ കഴിഞ്ഞിപ്പം വിൻ്ററൊക്കെ പയ്യെ തുടങ്ങാറായല്ലോ, സമ്മർ അധികം വരാതെ കഴിയും. അപ്പം സമ്മർ ക്ലോത്ത്സ് എല്ലാം വളരെ വിലക്കുറവിൽ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ പോയി കണ്ടു, പക്ഷേ എനിക്കെന്തോ ഒന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ നോക്കിയിട്ട് എനിക്കാണേലും ചേട്ടായിക്കാണേലും അങ്ങനെ എടുക്കാൻ പാകത്തിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വാശിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഞങ്ങളെടുത്തു. വാശിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടു മൂന്ന് ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ബാക്കിയെല്ലാം ഇരുമാതിരി പഴയതുപോലെ എനിക്ക് തോന്നിയത്. പക്ഷേ അത്യാവശ്യം നല്ലതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെയിലായതുകൊണ്ടായിരിക്കും അവർ ഈ സമ്മറിന് ബാക്കി വന്ന ക്ലോത്ത്സൊക്കെ ആയിരിക്കും അവിടെ കിടക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് എനിക്കെല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഡ്രസ്സൊക്കെ കൊള്ളാം, പിന്നെ കുറേ കമ്മൽ നമ്മളിപ്പോൾ അതുപോലെ പെൺപിള്ളേർ സാധാരണ കമ്മലൊക്കെ നോക്കുമല്ലോ. അപ്പം ഞാൻ ഇപ്പം അതേപോലെ ജ്വല്ലറി സെക്ഷനിലൊക്കെ പോയി ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടു, പക്ഷെ ഒന്നും വാങ്ങിയില്ല. ജസ്റ്റ് എല്ലാം കണ്ട് തൃപ്തി അടഞ്ഞ് പോന്നു. എന്താണ്? ലൈറ്റ് ആണോ? ലൈറ്റ് ആയിരിക്കും അല്ലേ? ഹായ്, എവിടെ ഇരിക്കും? അങ്ങനെ ഞങ്ങളുടെ കൊച്ചു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ വീട്ടിലോട്ട് പോയി. ഞങ്ങളുടെ ഇവിടെ നിന്ന് ലിഫ് പോലീസും ജസ്റ്റും ചേട്ടനും ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. Every time I'm down here, you make me smile. You're the solution.